ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നല്ലാട്ടോ വന്നിരിക്കുന്നത്, കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് അടുക്കളയിലൊക്കെ ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ഒരു 4 ടിപ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ ടിപ്സായിട്ട് നോക്കിയാലോ. ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തക്കാളി എങ്ങനെ കുറച്ചധികം ദിവസം കേട് വരാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ തക്കാളി വാങ്ങി ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലിരുന്ന് കഴിയുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് തന്നെ കേട് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ ഫ്രഷായിട്ട് നമുക്കിത് എടുത്ത് വെക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് നന്നായിട്ട് തക്കാളി കഴുകിയ ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇത് അതേപോലെ ഒരു പ്ലേറ്റിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് വലിഞ്ഞ് കിട്ടാനാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇത് ഫ്രിഡ്ജിൻ്റെ ട്രേയിലൊന്നും എടുത്ത് വെക്കാതെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രം, അത് ഒരു അടപ്പുള്ള പാത്രമാണ്, അതെടുത്തിട്ട് തക്കണ്ടോ ഈ ഒരു ഞെട്ടുള്ള ഭാഗം നമ്മൾ താഴത്തേക്ക് ആക്കിയിട്ട്, അതായത് ഇങ്ങനെ കമിഴ്ത്തി വെക്കുക തക്കാളി. ഈ ഒരു രീതിയിൽ നമ്മൾ തക്കാളി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് കേട് വരില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചാൽ നമുക്ക് 2 ആഴ്ച വരെയൊക്കെ ഈ തക്കാളി ഒരു കേടും കൂടാതെ നല്ല ഫ്രഷായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് തക്കാളി കേട് വരാതെ എടുത്ത് വയ്ക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കുന്നത് അടപ്പുള്ള പാത്രമായിരിക്കണം, നിർബന്ധമാണ്. ഇനി നമുക്ക് ഇത് അടച്ച ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേട് വരാതെ എടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ തക്കാളി കേട് വരാതിരിക്കാനുള്ള ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് കടയിൽ നിന്നൊക്കെ ചെരങ്ങ കുമ്പളങ്ങയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെള്ളരിക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ കുമ്പളങ്ങയോ ചെരങ്ങയോ അല്ലെങ്കിൽ വെള്ളരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മുറിച്ച് മേടിക്കാറുണ്ട്. അപ്പോൾ മുറിച്ച് മേടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളതിന് ചിലപ്പോൾ ഒരു കഷ്ണം എടുക്കും, ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ എപ്പോഴും ഈ മുറിച്ച കഷ്ണം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുറിച്ച ഭാഗത്ത് കളറൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് തന്നെ കേട് വരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ചെറുതായിട്ടൊന്ന് കളർ മാറി കേട് വരാൻ തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അത് വരാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഈ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ഇതേപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഈ മുറിച്ച ഭാഗം ഫ്രഷ് ആയിട്ട് തന്നെ, അതായത് ഒരു കളറും മാറാതെ നല്ല വൃത്തിയായി കേട് വരാതെ നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ ടിപ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രധാനമായിട്ടും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ പരിപ്പിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം ഈ കുക്കറിൻ്റെ വിസിലിൻ്റെ മുകളിൽ കൂടെ പുറത്തേക്ക് തെറിച്ച് പോവാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോവാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ പരിപ്പ് വേവിക്കുന്ന പോലെ തന്നെ പരിപ്പ് നന്നായി കഴുകിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ള വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. അതും നമുക്ക് ഇതേപോലെ വെള്ളമൊന്നും പുറത്തേക്ക് തെളിച്ച് പോകാതിരിക്കാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ വേണ്ടത് ചെറിയ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക, അതായത് കുക്കറിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു പാത്രം മതി. ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഈ പരിപ്പിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വിസിലെല്ലാം വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും ഒന്നും തെറിച്ച് പോകാതെ, ഒട്ടും തെറിച്ച് വെള്ളം പുറത്തേക്കൊന്നും ഒഴുകാതെ തന്നെ നമുക്ക് ഈ പരിപ്പ് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ആ വിസിലടിക്കുന്നൊന്ന് കാണിച്ചിരക്കണ്ടോ. ഇതിങ്ങനെ വിസിൽ വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മാത്രമേ വെള്ളം വരുള്ളൂ കേട്ടോ, ആ മഞ്ഞൾപ്പൊടിയുടെ വെള്ളമൊന്നും പുറത്തേക്ക് അധികം വരില്ല. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇപ്പോൾ പരിപ്പൊക്കെ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ അത് അടിഭാഗത്തുള്ള വെള്ളമെല്ലാം എക്സ്ട്രാ ഉള്ള വെള്ളമെല്ലാം ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം വേണം എന്നുണ്ടെങ്കിൽ മാത്രം പരിപ്പിൽ ഒഴിച്ചിട്ട് രണ്ടാമത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടിയുള്ള പരിപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ പരിപ്പൊക്കെ വേവിക്കുമ്പോൾ പുറത്തൊന്നും അധികം തെറിച്ച് പോവാതെ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്രൈ ആയിട്ടുള്ള ഉപ്പേരി, അതായത് പാവയ്ക്ക വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊട്ടറ്റ വെച്ചിട്ട് അങ്ങനെ വെള്ളം ഒട്ടും ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ചില ഉപ്പേരികളുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാലും ശരി ചിലപ്പോൾ അങ്ങനെ കരിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ അത് നമ്മൾ നല്ലോണം കുറച്ച് വെച്ചാൽ ചിലപ്പോൾ അത് വേവുമില്ല, പക്ഷേ കഷ്ണം നന്നായിട്ട് വേവും വേണം, എന്നാൽ നല്ല മൊരിച്ചെടുക്കും വേണം എന്നുള്ള രീതിയിലുള്ള ഉപ്പേരികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്.
അതിനിതേപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിലത്തെ വെള്ളമെല്ലാം താഴേക്ക് ഇങ്ങനെ ഒരു ആവിയായിട്ട് ആ കഷ്ണങ്ങൾ വെന്ത് കിട്ടുകയും ചെയ്യും. എന്നാൽ അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ല ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഒരു മെത്തേഡാണ് നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകൾ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ പുതിയ നല്ല ടിപ്സും പുതിയ റെസിപ്പീസും ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.